മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമില്ലാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. അപ്പം നമുക്കിന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കിയാലോ. എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ഞാനിവിടെ 4 മാമ്പഴം എടുത്തിട്ടുണ്ട്. മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും 3 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയുമാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഉപ്പും 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന ശേഷം ഇതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതിവിടെ വേവുന്ന സമയത്തിന് നമുക്കിതിനുള്ള ഒരു അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് തേങ്ങയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റിവെക്കാം. ഇതേ ഇപ്പോൾ ഈ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 7 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മാങ്ങയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്താലും മതിയാകും. ഇപ്പോൾ ഇതേ ആ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒരുപാട് വെള്ളം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഇതേ ഈ ഒരു രീതിയിലൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഏറ്റവും കുറച്ച് വയ്ക്കുക. അതിനുശേഷം ഈ തേങ്ങയുടെ ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ തേങ്ങ അരച്ചെടുത്ത സമയത്ത് ഞാനൊരു 1/4 കപ്പ് വെള്ളം മാത്രമാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഈ അരപ്പിൻ്റെ ഒരു പച്ചമുളകൊക്കെ നന്നായിട്ട് മാറിക്കിട്ടണം. ഇത് ഇപ്പോഴത്തെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഏകദേശം ഒരു 15 സെക്കൻഡോളം ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് 1 കപ്പ് തൈര് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. 1 കപ്പ് തൈര് മിക്സഡ് ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്തതാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ തിളപ്പിക്കുകയൊന്നും ചേർത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമാണ് തൈര് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കടുക് തളിച്ച് ചേർക്കണം. അപ്പോൾ അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചിട്ട് ഒരു 2 നുള്ളു ഉലുവയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു 4-5 എണ്ണം ചേർക്കാം. ഞാനിപ്പോൾ അതിന് പകരം 1 ടേബിൾ സ്പൂൺ സവാളയാണ് ചേർത്തത്. ഇനി ഇതിലേക്കൊരു 3 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞാനിതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേ കണ്ടില്ലേ, നല്ല കുറുകിയ മാമ്പഴ പുളിശ്ശേരിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മാമ്പഴ പുളിശ്ശേരി ഒന്ന് ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരാൻ കൂടി മറക്കരുത്. അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.